ഇലക്ട്രിക് വാഹനങ്ങളിൽ നല്ല സമയമാണ് ഈ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല അങ്ങനെ തന്നെയാണ് കാരണം വഴി നീള അനേകം ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും നിരത്തിൽ വ്യാപകമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ബസ്സുകളായിക്കോട്ടെ മറ്റുള്ള ടെക്നോളജികളിലൊക്കെ വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ സമയത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അനേകം പഠനങ്ങളും പുതിയ ടെക്നോളജികളിലും ഈ വിഷയങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് ബാറ്ററികളുടെ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടേക്കാണ് പുതിയൊരു വാർത്ത പുതിയൊരു ടെക്നോളജി ദുബായിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് അതിന്റെ സാമ്പിൾ അവർ ചെയ്തു കഴിഞ്ഞു ദുബായിൽ ഒരു സംഭവം വന്നിരിക്കുകയാണ് അത് ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ഇലക്ട്രിക് വാഹന പ്രേമികൾക്ക് നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മുടെ വാഹനം റോട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയമേവ ചാർജ് ആവുന്നു നമ്മൾ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വാഹനത്തിന് ചാർജിങ് സംബന്ധിച്ചാണ് കാരണം വാഹനം ചാർജ് ചെയ്യാൻ എടുക്കുന്ന ഒരുപാട് സമയം ഇനി ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ ആയാൽ പോലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം എന്നാൽ ഇതിനൊന്നും ആവശ്യമില്ല വാഹനം റോട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് ആയാൽ എന്തായിരിക്കും വളരെ സന്തോഷമായിരിക്കും അല്ലേ അത്തരം ഒരു ടെക്നോളജിയാണ് നമ്മുടെ വായിൽ തന്നെ എല്ലാ പുതിയ മാറ്റങ്ങളെയും ൾക്കൊള്ളുന്ന ദുബായിൽ തന്നെ നിരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് ഷെയ്പ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് റെസ്പോണൻസ് ടെക്നോളജിയാണ് ഈ ഒരു കാര്യത്തിനായിട്ട് ദുബായിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സിലിക്കൺഒയാസിൽ ആയിരുന്നു ദുബായി ആദ്യമായി ഇത്തരം ഒരു പരീക്ഷണം നടത്തി നോക്കിയിട്ട് വൻ വിജയമായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇനി നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഇതിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വല്ല ഷോക്ക് അടിക്കുമ്പോ എന്നുള്ളതാണ് ആ കാര്യത്തെക്കുറിച്ച് പേടി വേണ്ട ഇതിലെ സാധാരണ നടക്കുകയും ചെയ്യാം വേറെ വണ്ടികൾക്ക് പോവുകയും ചെയ്യാം ഒന്നും ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അറുപത് മീറ്റർ മാത്രമാണ് ഈ റോഡിന് നീളമുള്ളത് നിലവിൽ കേബിൾ ചാർജ് ചെയ്യുന്നതിനേക്കാൾ ഫലപ്രദമാണെന്നാണ് അവരുടെ കണ്ടുപിടുത്തം ലോകത്തെ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം പരീക്ഷണങ്ങളുടെ പുറകെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവയെല്ലാം തന്നെ ഇത്തരം വാഹനങ്ങളെല്ലാം തന്നെ പരിസ്ഥിതിക്ക് യോജിച്ചവയാണെന്ന് നമുക്കറിയാമല്ലോ ഇത്തരം ടെക്നോളജികൾ കൂടുക വഴി ഇത്തരം നൂതന ആശയങ്ങൾ കടന്നു വരിക വഴി കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുകയും പരിസ്ഥിതിക്ക് അത് ഗുണകരമായി തീരുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അപ്പോൾ കൂടുതൽ കൂടുതൽ ടെക്നോളജികൾ ഇനിയും ഇനി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ